Hello. I come Robi. Doctor give not permission. Are you Malayali? Permission le pinne endala athu kere. Ha, Malayali thanne. Ente close friend a Robi. Avane kaana njan naalu pravasham vannu. Security gate vittilla. Avare pattichu njan ippo ingottu vannathu. Angane kereyalla consequences ariyamo? Palaru ennodu chorichu. Ee consequences nu parna aal ariyunu. Njan arilla. എങ്കിൽ ഉടനെ സ്ഥലം വിട്ടു. ഡോക്ടർ രോഗിയെ കാണാൻ പെർമിഷൻ തന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണും. അങ്ങനെ പറയരുത് സിസ്റ്റർ. ഒരു സെക്കൻഡ് ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ജോലി കളയാനാണോ ഭാവം? ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മുടെ നാടും അല്ലല്ലോ. സിസ്റ്ററെ ഒന്നും വന്നേ, വേറൊരു കാര്യം പറയാനാ. സിസ്റ്റർക്ക് പ്രയോജനമുള്ള കാര്യ റോബിയെ കാണണ്ട. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടണം തോന്നി. ഏത് പള്ളിയിലെ പോണേ? ഞാൻ പ്രൊഫസർ പൊന്നച്ചൻ കുറ്റിക്കാട്, PhD. സിംഗിളാ. സിസ്റ്റർ സിറ്റിസനാണ്. ഡ്യൂട്ടി കഴിയുന്നപ്പോഴാ. ഞാൻ വേണമെങ്കിൽ വെളിയിൽ കാത്തു നിൽക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. ഒരു മിനിറ്റ് ഇരിക്കോ. ആയിക്കോട്ടെ. പിന്നെ ആ മുടി ഇങ്ങനെ വെക്കണ്ട, കുറച്ച് താത്തി വെച്ച് നല്ല ഭംഗി ഉണ്ടാവും. മുറ്റത്ത് മുട്ടുന്ന മുടി അഴിച്ചിട്ടു. Please come with me. I got a few questions to ask you. ഇവിടെ നേഴ്സിനോട് സംസാരിച്ച പോലീസ് പിടിക്കോ? What? ഞാൻ ആ കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല. I am PhD Kuttikar. Very decent man from India. You're not Panchan. I am Professor Ponnachan Kuttikar. Kuttikar means bush. Bushada. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തറയാൻ. Club Med. Get the hell back to your room. ഫോൺ ചെയ്ത നിമിഷം തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത് ഒന്ന് വേഗം പറയൂ ഡോക്ടർ. എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. ആരോ മുൻകൂട്ടി തീരുമാനിച്ചെഴുതിയ ഒരു കഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. വി കാൻ ഡു എനിത്തിങ്, വി ആർ ഹെൽപ്ലെസ്. ഫ്രണ്ട്, പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്. ജെന്റിൽമെൻ, അൺഫോർച്ചുനേറ്റ്ലി ദി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഷോസ് ദി മലിഗ്നൻസി ഈസ് ടു അഡ്വാൻസ് ടു റെസ്പോണ്ട് ടു ഈദർ റേഡിയോളജിക്കൽ ഓർ കെമിക്കൽ തെറാപ്പി. Outwardly, the physical symptoms have yet to manifest themselves. But pathology is quite clear on the prognosis. The neutrophil count is extremely high, and we can neither control it nor reverse it. As such, the condition, as far as we can see, is both incurable and fatal. Perhaps immediately fatal.
I'm sorry. Are you sure, doctor? റോബിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് തന്നെയാണോ ഇത്? അതെ, ഇതാരും പ്രതീക്ഷിച്ചതല്ല. ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിലാണ് ആദ്യം ഇത് കണ്ടത്. അയാൾ ആഗ്രഹിച്ചത് ദൈവം അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മരണത്തെ അയാൾ ക്ഷണിച്ചു വരുത്തി. ഇത് റോബിക്ക് അറിയാവുന്നത് കൊണ്ടാണോ അയാൾ നിരന്തരം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നും എനിക്ക് സംശയമുണ്ട്. ഇവിടെ എത്തിപ്പെടാനും രോഗം കണ്ടെത്താനും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഇനിയൊന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, മരണത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് കൊടുക്കുക. മീ ജോണി ആൻഡ് റോബി. ജോണി? Please, Johnny. Friend, he is no more. Is this Johnny's dead? No, no. Johnny is going to India. So, where is he now? Johnny in India, in Tiruvalla. You said Johnny was going to India. No, no. Johnny is going to last week. So let me get this straight, Haji. You're really a professor? Yes, yes. PhD, Puttikal. You have a PhD? Yes. Bihar University. Not English. Hindi. I'm Hindi professor. Mem, whom, tum, kya. Okay? Ah, look. We're still going to have your papers. Papers? Papers. Passport, driver's license, etc. Papers. All papers with the father. Your father has your papers? Mm-mm. Not my father. Father of all. Father Daniel. Father Church. Name. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കള്ളം പറയുന്നത്. അതും തനിക്ക് വേണ്ടിയിട്ട്. കൊച്ചിലെ കള്ളം പറയാത്തവർ ആരുണ്ടാച്ച? കർത്താവിന് നിരക്കാത്ത പണി എന്നെ കൊണ്ട് ജയിച്ചിട്ട് ഈ ആഴ്ച തന്നെ പേപ്പർ ശരിയാക്കിയില്ലെങ്കിലേ അവന്മാർ പിടിച്ച് ജയിലിലിടും. അതിന് എന്നെ കിട്ടിയില്ലെങ്കിലോ? തന്നെ അല്ലടോ എന്നെ. അപ്പൊ അച്ഛനും പേപ്പർ ഇല്ലേ? പൊന്നിച്ചമ്പോ, പോ. ഇവിടെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഇനി താനായി തന്റെ വാടായി. അങ്ങനെ പറയാതെ അച്ഛൻ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. റോബി ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ പിന്നെ ഒക്കെ അവൻ ശരിയാക്കിക്കോളും. സായിപ്പിനെ പറ്റിക്കേണ്ട എല്ലാ വിവരങ്ങളും അവനറിയാം. റോബി അവൻ വന്നിട്ട് ചെയ്യാൻ നിൽക്കണ്ട. തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇവിടെ നിൽക്കണമെങ്കിൽ പേപ്പർ ശരിയാക്കണമെന്ന്? അതിന് പരസ്യത്തിന്റെ മറുപടി വരണ്ടേ? മറുപടിയും കാത്തിരുന്നോ? ജയിൽ വഴി നാട്ടിൽ പോവാ. എനിക്ക് നാട്ടിലേക്ക് പോണ്ട. പോണ്ടല്ലോ, എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തനിക്ക് കേട്ടാ ഒരു പെങ്കൊച്ചല്ലേ വേണ്ടേ? അതെ. നല്ല അടക്കവും ഒതുക്കവും ദൈവഭയവും ഉള്ള ഒരു കൊച്ചുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാ. സിറ്റീസ് എന്നാ എന്താ ഈ അച്ഛന്റെ ഒരു കാര്യം? ഹായ് ഡോക്ടർ മാഡി, പരീക്ഷയിൽ റാങ്ക് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 50 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചാലും സന്തോഷം അടക്കാനാവില്ല. എന്നാൽ ഒരു ദിവസം റാങ്ക് കിട്ടുകയും അതേ ദിവസം ലോട്ടറി അടിക്കുകയും ചെയ്താലുള്ള അവസ്ഥ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായില്ല. മനസ്സിലാക്കാനുള്ള വിവരം ഡോക്ടർക്കില്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഡോക്ടർ, ഞാൻ ആഗ്രഹിച്ച മരണം പ്രത്യേകിച്ച് ഒരു ശ്രമവുമില്ലാതെ എനിക്ക് കിട്ടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ എന്റെ അകത്ത് കയറി നട്ടും ബോൾട്ടും അഴിച്ച് എണ്ണയിടാനുള്ള ഡോക്ടറുടെ ആഗ്രഹവും അവസാനിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ലോട്ടറി, റാങ്ക്, റാങ്ക്, ലോട്ടറി. എനിക്ക് നട്ടും ബോൾട്ടും അഴിച്ചെടുക്കാൻ
ഒരുപാട് പേരെ വേറെ കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു കാര്യത്തിൽ തന്നോട് എനിക്ക് അസൂയുണ്ട്. പടിവാതിൽക്കലെത്തി നിൽക്കുന്ന മരണത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ആ മനസാന്നിധ്യം അപാരമാണ്. താങ്ക് യു ഡോക്ടർ. ആറ്റിറ്റ്യൂഡാണ് ഡോക്ടർ പ്രധാനം. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല, അതിഥികൾ ഞാനും പ്രതീക്ഷിക്കുന്നില്ല. കടങ്ങളും കടപ്പാടുകളും ഇല്ലാത്തൊരു ലോകം എത്രയോ കാലമായി ഞാൻ സ്വപ്നം കാണുന്നതാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അല്ലേ? യാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഡോക്ടറെയും ഈ ആശുപത്രിയെയും എനിക്കൊട്ടും ദഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. അതിനുള്ള അധികാരം എനിക്കില്ല റോബി. ലുക്ക്, ദാറ്റ്സ് ബുൾഷിറ്റ്, ടോട്ടൽ ക്രാബ്. ഇനി എന്നെ ഇവിടെ കിടത്തിയിട്ട് ആർക്കെന്ത് പ്രയോജനം? ഇവിടെ മാത്രമേ ശാന്തമായ ഒരു പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. തിമോത്തി പോങ്ങിന്റെ ദിസ് ഈസ് ദ എൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? മരണവുമായിട്ടുള്ള ഒരു നർമ്മ സല്ലാപമാണിത്. വായിക്കും, നല്ലതാ. താങ്ക് യു ഡോക്ടർ. ഇതുപോലൊരു പുസ്തകം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ഞാൻ എന്ത് വായിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. This is very bad, Robbie. Very bad. കുറച്ച് സമയം മുമ്പ് തൻ്റെ മനസാന്നിധ്യത്തെ ഞാൻ അഭിനന്ദിച്ചതാണ്. ഇത്ര വേഗം താൻ ഒരു സാധാരണ മനുഷ്യനായി മാറിയോ? നല്ല കുട്ടിയായിട്ട് ഇത് വാങ്ങും. കമ ഓൺ. Mr. Robbie? You are? I'm Radha Devi. Malayali atto. Evide administration la. Naan Malayaliya. Oru kolayaliye wait cheyidirikkunna Malayali. You know Yaman? Yamatharman, please. Ee nimishathilum angeru varum. Valladum parayanundengi pettunu paranjollu. Enikkella ariyam. I'm sorry. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. മരണം ഒരു ദുരന്തമാണെന്ന പൊതു തത്വം വെച്ച് എന്നോട് സഹതപിക്കാൻ വരരുത്. I'm sorry, Robbie. ദേ പിന്നെ സോറി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ചേട്ടത്തി. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം വികലാംഗരുടെ എണ്ണം 50 കോടിയാ. കൈയും കാലും ഇല്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഹാർട്ടിന് തകരാറുള്ളവർ, അങ്ങനെ. ചേട്ടത്തി ലോകാരോഗ്യ സംഘടന എന്ന് വരികയാണോ? അല്ല, ഞാൻ ഈ ആശുപത്രിയിലെ ഓർഗൻ ഡോണർ കോർഡിനേറ്ററാ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി റോബിയെ പോലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്റെ ജോലിയാ. ഓ, ദാറ്റ് ഈസ് ഫൈൻ. യു ആർ കം ടു ദി റൈറ്റ് പ്ലേസ്. ആ, പറഞ്ഞോളൂ. ആർക്കൊക്കെ എന്തൊക്കെ വേണം? 70-80 പൾസ് റേറ്റ് ഓടുന്ന ബെസ്റ്റ് ഹാർട്ട് ഉണ്ട്. വെള്ളമടി ഇല്ലാത്തതുകൊണ്ട് ലിവറും നന്നായിരിക്കും. പിന്നെ കണ്ണ്, മൂക്ക്, ചെവി, ഓൾ ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എപ്പോ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാഡി എന്ന് പേരുള്ള ഒരു വട്ടൻ ഡോക്ടർ ഉണ്ട് ഇവിടെ. അയാളോട് ചെന്ന് ചോദിക്കൂ എന്റെ ഡേറ്റ് എപ്പോഴാന്ന്. അതറിഞ്ഞ കറക്റ്റ് സമയത്ത് ഞാൻ ചേട്ടത്തെ വിളിക്കാം. റോബി, ഞാൻ തമാശ പറഞ്ഞല്ല. എന്ന് ഞാൻ പറഞ്ഞോ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞ മനസ്സിലാക്കുന്നവരെയായി എനിക്കിഷ്ടം. ആദ്യം ഡോക്ടറോട് ഞാൻ ചോദിക്ക. Okay, Robbie. I'll come later. No, don't come back. Find out from Dr. Maddie, okay? Okay. Let me know. Oh. Come on, sweetie. Oh. Up you get. It's testing time. Okay, I have had it. No more tests, okay? He's confirmed. I'm a dying man. I know what you're trying. You are trying to rip off a dying man. Oh. Ure kattikondirikkumbo yerkil urina parivadi. Huh? Dr. Sare, 1 minute, please. Yes. കുറച്ച് എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്ത് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കോ, പ്ലീസ്. ഇതെന്റെ ഒരു ഡെത്ത് വിഷ് ആണെന്ന് കൂട്ടിക്കോളൂ, പ്ലീസ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസും ഓരോ സ്റ്റഡിയാണ് റോബി. ഓ, ആ സ്റ്റഡിക്ക് വേണ്ടിയാണ് എന്നെ കൂട്ടിലിട്ടടച്ചത്. ദുഷ്ടമാരാ നിങ്ങള്. അതിരിക്കട്ടെ, ഇവിടെ കിഡ്നി റാക്കറ്റ് വളരെ സജീവമാണെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർക്ക് എത്ര കമ്മീഷൻ കിട്ടും? മനസ്സിലായില്ല. ഒട്ടങ്ങളി വേണ്ട,
എന്നെ ബോധവൽക്കരിച്ച് കിഡ്നിയും കണ്ണുമൊക്കെ തട്ടിയെടുക്കാൻ ആളെ പറഞ്ഞു വിട്ടിട്ട് അയ്യടാ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടല്ലേ. ആളെ പറഞ്ഞു വിടുക. ആരെ? ആരെന്നോ? രാധാദേവി, നിങ്ങളുടെ ഓർഗൻ ബ്രോക്കർ. രാധാദേവി? Who visited him just now? No one. No one? How do you know? Huh? You're sleeping all the time, babe. Eppa nokkiyan kadathu urakkuva. No one. When was his last medication? This morning. Okay, I will take care of him. Yeah, go ahead. Make yourself cozy. Sleep some more. Robbie, vedane ariyadirikkan iyalku morphine tharunnundu. Valare powerful drug aanu adu. Adukondaanu inganeyokku thonnathu. Ningalkkokka vattan. ജീവനുള്ളൊരു മനുഷ്യസ്ത്രീയുമായി ബോധത്തോടെ ഇത്രയും നേരം സംസാരിച്ചിരുന്ന എന്നോട് പറയാണ് തോന്നലാണെന്ന്. റിഡിക്കുലസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അവരിന്റെ വരുമ്പോ ഞാൻ ഡോക്ടറെ വിളിക്കാം പേഴ്സണലി. അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ഇനിയും വരൂ. ഞാനേ മരുന്നിന്റെ ഡോസേജ് കുറയ്ക്കാം. അപ്പൊ പിന്നെ ഒരു രാധാദേവിയും ഈ ഏരിയയിലോട്ട് വരില്ല. ഓക്കെ.